പയ്യാമൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവം ഫെബ്രുവരി 12 മുതൽ 28 വരെ നടക്കും. മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കേരള കർണാടക ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവത്തിന് തുടക്കം കുറിച്ച് 12-ാം തീയതി രാവിലെ കുടകരുടെ അരിവരവും വൈകുന്നേരം 5 മണിക്ക് വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് കലവർന്നിറക്കൽ ഘോഷയാത്രയും നടക്കും. ദിവസവും തിടമ്പെഴുന്നള്ളത്തും തിരുനൃത്തവും ഉണ്ടായിരിക്കും. 23-ന് മഹോത്സവ ദിനത്തിൽ പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകൾ നടക്കും. ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ച, കുടകരുടെ മടക്കയാത്ര എന്നിവയും ഉണ്ടാകും. 13-ന് രാത്രി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജനും മഹാശിവരാത്രി നാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജോൺ ബ്രിട്ടാസ് MBയും 22-ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLAയും 23-ാം തീയതി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളിയും ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രകലകൾക്ക് ഒപ്പം നിരവധി കലാപരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികളായ ക്ഷേത്രം ചെയർമാൻ പി സുന്ദരൻ, ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ MV ഗോവിന്ദൻ, CV മോഹനൻ എന്നിവർ അറിയിച്ചു. കുംഭമാസം 10-ാം തീയതി ഫെബ്രുവരി 23-ാം തീയതി നടക്കുന്ന മഹോത്സവ ദിനം കുംഭപത്തിൽ നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. അന്ന് രാവിലെ 4 മണി മുതൽ നെയ്യപ്രതിവർക്കാരുടെ നെയ്യൊപ്പിക്കൽ, മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കൊട്ടിയൂരിൽ മാത്രം കണ്ടുവരുന്ന പൂർണ്ണ പുഷ്പാഞ്ജലി, അതോടൊപ്പം തന്നെ നിരവധിയായ ആളുകൾ നെയ്യപ്രതിവർക്കാർ ഓവർക്കച്ചനോടുകൂടി കുഴിയടക്കൽ നൃത്തം എന്നീ ചടങ്ങുകൾ അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം വൈകുന്നേരം 3 മണിയോടുകൂടി ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച, 100-ക്കണക്കായ ആളുകൾ കാഴ്ചദ്രവ്യങ്ങളുമായും പഴക്കുലകളുമായും എത്തിച്ചേരുന്ന അതിപ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച. അത് ദർശിക്കുന്നതിനു വേണ്ടി ലക്ഷക്കണക്കായ ആളുകൾ നമ്മുടെ റോഡിൻ്റെ ഇരുവശത്തും കാഴ്ച പുറപ്പെടുന്ന ചൂളിയാട് മുതൽ ഇങ്ങോട്ട് എല്ലാ വഴികളിലും ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമാണ്. അതിനുശേഷം ഉണ്ടാകുന്ന പിറ്റേന്ന് 11-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന നെയ്യാട്ടം, കളപാട്ടം, വെള്ളനീരാട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിൽ മാത്രം കണ്ടുവരുന്ന ചടങ്ങുകളാണ് ഇവയെല്ലാം. അതിൻ്റെ പ്രാധാന്യം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ ദർശിക്കാൻ പഴയ ആളുകൾ കുംഭമാസം 10-ാം തീയതി ഉത്സവത്തിൽ വന്നു കഴിഞ്ഞാൽ 11-ാം തീയതി നെയ്യാട്ടം കഴിഞ്ഞ് അടിയിലൂണ് എന്ന് പറഞ്ഞ ചടങ്ങിന് ശേഷം മാത്രമേ ആളുകൾ പിരിഞ്ഞു പോകാറുള്ളൂ. അടിയിലൂണിന് മുന്നാടിയായി അടിയിലൂണിന് വിളമ്പുന്ന പഴക്കുലകൾ, ഓമനക്കാഴ്ചയുടെ ഭാഗമായി എത്തിച്ചുള്ള പഴക്കുലകൾ ഓതർത്തച്ഛൻ്റെ കൈകൊണ്ട് തന്നെ എടുത്തുകൊടുത്ത് നെയ്യോത്തറക്കാർക്ക് അവരുടെ ഊണിന് മുന്നിൽ വിളമ്പുന്ന ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതോടുകൂടിയാണ് ഓമനക്കാഴ്ചയുടെ സമാപനം അടിയിലൂണ്. നെയ്യവ്രത വ്രതക്കാരുടെ വ്രതം അവസാനിപ്പിക്കുകയെല്ലാം തന്നെ കുംഭമാസം 11-ാം തീയതിയോട് കൂടിയാണ്. എല്ലാവരും മഠത്തിൽ നിന്ന് ഊരുകളിലേക്ക് പോകുന്ന അതി പ്രധാനമായ ചടങ്ങ് കൂടി കുംഭമാസം 11-ാം തീയതി നടക്കുന്നുണ്ട്. പിന്നീട് നടക്കുന്ന ആറാട്ടുത്സവമാണ് പയ്യാറ്റുപാലിൽ നിന്ന് ആറാട്ടുനിറയിൽ നിന്ന് പുറപ്പെടുന്ന ആനപ്പുറത്തുള്ള എഴുന്നള്ളത്തിൽ ആറാട്ടുത്സവം. പയ്യാവൂർ ശിവക്ഷേത്ര സന്നിധിയിലെത്തുമ്പോൾ ആയിരക്കണക്കായ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധി ആളുകൾ തന്നെ അത് ദർശിച്ചുകൊണ്ട് ആനപ്പുറത്തുള്ള ഉത്സവവും എഴുന്നള്ളത്തും പിളമ്പ് നൃത്തവും ദർശിക്കാൻ വേണ്ടി പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ എത്തുന്ന ചടങ്ങ് വളരെ പ്രധാനമാണ്.